ഹലോ കൂട്ടുകാരെ, വൈഗാസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ഒരു വറുത്തരച്ച തീയൽ തയ്യാറാക്കാം. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു ഉരുളൻകിഴങ്ങ് കഴുകി വൃത്തിയാക്കി ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതിന് അരമുറി തേങ്ങയാണ് ചിരകിയെടുത്തിരിക്കുന്നത്. തേങ്ങാപ്പീര ചെറിയ രീതിയിലാണ് ചിരകിയേക്കുന്നത്. രണ്ട് പച്ചമുളകാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് സവാള എടുത്തിട്ടുണ്ട്. അതും ഈ രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പഴുത്ത നല്ല രണ്ട് തക്കാളിപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു. അപ്പം നമ്മൾ തേങ്ങയുടെ കൂടെ വറക്കാനായിട്ട് എടുക്കാനായിട്ട് മൂന്ന് ചെറിയ ഉള്ളി കടുക് താളിക്കുന്ന രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തു കൊണ്ടുവരാം. കെട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നാളികേരം ചെറുകിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ രണ്ടിതിൽ കറിവേപ്പില കൂടി തേങ്ങയുടെ കൂടെ ഇടുന്നുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ഒരെണ്ണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം ഒരേ മൂപ്പിൽ നമുക്ക് തേങ്ങ കിട്ടേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത നമുക്കിതിലേക്ക് മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ മൂപ്പ് കാരണം നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരും. അപ്പോൾ തേങ്ങ തണുത്തൊന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങും തക്കാളിപ്പഴവും സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റി കൊണ്ടുവരാം. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കഴിവതും എല്ലാവരും ചട്ടിയിൽ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കണം. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ എത്രത്തോളം ഓയില് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. സവാള, പച്ചമുളക്, ഒരു ഇതിൽ കറിവേപ്പില നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രത്തോളം മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കഷ്ണത്തിൽ നന്നായിട്ട് മഞ്ഞളൊക്കെ പിടിക്കാനായിട്ടാണ്. അപ്പം നല്ലൊരു കളറൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അരപ്പിലും ചകലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തക്കാളിപ്പഴം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിപ്പഴം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കഷ്ണങ്ങൾ റെഡിയാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരപ്പ് നന്നായിട്ട് തേങ്ങയൊക്കെ തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം. അതായത് ജാറിനകത്ത് വെള്ളം നനവൊന്നും കാണരുത്. ഞാൻ ഈ തേങ്ങാപ്പീരയിൽ വറുത്തതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമ്മൾ വെള്ളം ഒന്നും ഉപയോഗിക്കാതാണ് ഇത് അരച്ചെടുക്കേണ്ടത്. നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പം നമ്മുടെ അരപ്പ് ഈ ഒരു രീതിയിൽ നല്ല ഫൈനായിട്ട് അരച്ച് കിട്ടണം. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വഴുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് കഷ്ണങ്ങളിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കലക്കി കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരപ്പും കഷ്ണവും എല്ലാം നന്നായിട്ട് കലക്കണം. ഞാൻ ഇത്രത്തോളം ഉപ്പ് ഇവിടെ ചേർക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഉപ്പിൻ്റെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം.
പിന്നീട് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരുന്ന പുളിയുടെ വെള്ള നന്നായിട്ട് അരിച്ചെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിപ്പഴം ചേർത്തുകൊണ്ട് കുറച്ച് പുളിയെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളു. നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഇവിടെ ആവശ്യമുണ്ട്, ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും നമുക്കിനി തീയൽ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തീയൽ ഇവിടെ റെഡിയായോ എന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു തിള വന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ തീയൽ വേവിക്കാനായി പാടുള്ളൂ. അത് നമുക്ക് ഒന്ന് നോക്കാം. നമ്മുടെ തീയൽ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു രീതിയിൽ വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ സ്വാദുണ്ട്. നമുക്ക് ഉപ്പ് ഒന്നുകൂടെ ഇന്ന് നോക്കാം. ഉപ്പ് ഇവിടെ കുറവാണ്. അപ്പോൾ നമുക്ക് ശകലം കൂടി ചേർത്ത് കൊടുക്കാം. ഇളകി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കടുക് താളിച്ച് കൊടുക്കാം. ചട്ടി ഇവിടെ ചൂടായിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് എത്രത്തോളം ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് രണ്ടെണ്ണം കടുവേപ്പില. നമുക്ക് കടുക് അവര് എൻ്റെ വറുത്തരച്ച തീയൽ ഇവിടെ റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ. അപ്പോൾ നമ്മൾ കടുക് താളിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ലൊരു ഡിഷായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോഴും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു വിഭവമാണ്. ഇപ്പോൾ ഓണമൊക്കെ ആണല്ലോ. അപ്പം വറുത്തരച്ച തീയൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു മണവും സ്വാദും നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് വളരെ സിമ്പിളാണ്. തയ്യാറാക്കാൻ തേങ്ങ വറക്കുന്ന പാടേ ഉള്ളൂ. അപ്പോൾ തേങ്ങ വറക്കുമ്പോൾ നന്നായിട്ട് ഒരുപോലെ മൂത്ത് കിട്ടാനായിട്ട് നോക്കണം. അതുപോലെ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരപ്പ് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.